നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ബജറ്റ് പ്രഖ്യാപനങ്ങൾ എന്തായി? ബജറ്റിൽ മാത്രം ഒതുങ്ങി വട്ടപ്പാറയിലെ ഫയർ സ്റ്റേഷൻ. സംസ്ഥാന ബജറ്റിൽ പലതവണ തുക വകയിരുത്തിയെങ്കിലും ഇതുവരെ പ്രാരംഭ പ്രവൃത്തികൾ പോലും നടന്നിട്ടില്ല. ഫയർ സ്റ്റേഷനായി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഭൂമി കൈമാറിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ച സ്ഥലമാണ് ദേശീയപാതയിലെ വട്ടപ്പാറ. ടാഗർ ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടുത്തെ സ്ഥിരം സംഭവമാണ്. പലപ്പോഴും അപകട സമയങ്ങളിൽ ടാങ്കർ ലോറികളിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടാകുന്നതിനാൽ ഫയർഫോഴ്സിന്റെ മുഴുവൻ സമയ സേവനവും ആവശ്യമായി വരുന്നു. എന്നിട്ടും വട്ടപ്പാറയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നില്ല എന്നാണ് ആക്ഷേപം. ഒരു ഗ്യാസ് ടാങ്കർ മറിയാണെങ്കിൽ അതിന് ഫയർഫോഴ്സ് എത്തേണ്ടത് ഒന്നുകിൽ തിരൂരിൽ നിന്ന് അതല്ലെങ്കിൽ പൊന്നാനിയിൽ നിന്നാണ് എത്തിച്ചേരേണ്ടത്. പിന്നെ അതുപോലെ മലപ്പുറത്ത് ഇത് എത്തി വരുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് ലീക്കായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം നിരവധി തവണയാണ് വട്ടപ്പാറയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ UDF ഭരണകാലത്തും നിലവിലെ LDF സർക്കാരും ഫയർ സ്റ്റേഷനു വേണ്ടി പലതവണ തുക വകയിരുത്തിയെങ്കിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. പാതയിലെ ഏറ്റവും അപകടകരമായ സ്ഥലമായ വട്ടപ്പാറ പ്രധാന വളവിൽ അതിജാഗ്രത നൽകേണ്ട സാഹചര്യമായിട്ടും ഇവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഇതുവരെ കഴിയാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അതേസമയം 40 സെന്റ് ഭൂമി ഫയർ സ്റ്റേഷനായി കൈമാറിയിട്ടുണ്ടെന്നതല്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ നടക്കാത്തത് അധികാരികളുടെ പിടിപ്പുകേടാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര, മാമ്പഴത്തറ, ഉപ്പുകുഴി നിവാസികൾ യാത്രാ ദുരിതത്തിൽ. ചാലിയക്കരയിൽ നിന്നും മാമ്പഴത്തറയിലേക്ക് പോകുന്ന റോഡിൽ മെറ്റലുകൾ ഇളകി കാൽനട പോലും ദുഷ്കരമായ വിധത്തിൽ റോഡ് തകർന്നിരിക്കുകയാണ്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 4 വർഷമായി ഇതേ സ്ഥിതിയാണ് റോഡിന്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. റോഡിന്റെ മുകളിലായി വനമായതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഇവിടെ പതിവാണ്. അധികാരികൾ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു 2-വീലർ ഉള്ള അതിന്റെ ഫ്രണ്ടിലെ ഷോക്ക് എല്ലാം കാര്യങ്ങളെല്ലാം പോയി കിടക്കുകയാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനങ്ങൾ വീട്ടിലേക്ക് ആരും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വെച്ച ഒരു വണ്ടി വിളിക്കുവാണെങ്കിൽ ആ വണ്ടിക്കാരെല്ലാവരും പറയുന്ന ഇന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പറയും. റോഡ് കൂടുതൽ തകർന്നതോടെ ഏക ആശ്രയമായ KSRTC ബസ് സർവീസും നിർത്തലാക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ ഇതുവഴി വരാറേയില്ല. റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടന്ന് വർഷങ്ങളായി. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ആരും വരുത്തില്ല. മേളിൽ ഒരുപാട് താമസക്കാരുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. സ്കൂളിൽ പോകാൻ ബസ് പോലും കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അടിയന്തരഘട്ടത്തിൽ രോഗികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ വാഹനം കിട്ടാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുന്നത് സ്ഥിരം സംഭവമാണ്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലാണ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം വെന്നിക്കോട്ടെ ഭൂമിക്ക് നികുതി സ്വീകരിക്കാതെയായതോടെ ആദിവാസികൾക്കൊപ്പം പ്രദേശത്തെ ബാങ്കുകളും പ്രതിസന്ധിയിലാണ്. ഭൂ ഉടമകൾ വായ്പകൾ തിരിച്ചടയ്ക്കാതെയായി. തിരിച്ചടവ് മുടക്കിയവരുടെ ഭൂമി ജപ്തി ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ബാങ്കുകൾ. 2015 2 ഏക്കർ ഭൂമി പണയം വെച്ച് വെണ്ണേക്കോട്ടെ രാമൻകുട്ടി 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. മാസത്തവണ കൃത്യമായി തിരിച്ചടച്ചിരുന്നു. പക്ഷേ ഭൂനികുതി സ്വീകരിക്കാതായതോടെ തവണ അടവ് മുടങ്ങി. ഇപ്പോൾ പലിശയടക്കം തിരിച്ചടക്കേണ്ട തുക 4 ലക്ഷത്തിനടുത്ത് വരും. കടം തിരിച്ചുപിടിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ബാങ്ക് അധികൃതർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ കേസ് ഫയൽ ചെയ്യാനേ ഞങ്ങൾക്ക് നിയമം അങ്ങനെയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ ജപ്തി നടപടിയൊക്കെ വരുമ്പം എന്താവും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്കിപ്പം സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ പിന്നെ അവർ തീർച്ചയായിട്ടും ആ മുതൽ അവരടയ്ക്കാൻ തയ്യാറാവില്ലല്ലോ. പക്ഷേ ബാങ്കിനാണ് ഇതിൽ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. രാമൻകുട്ടിയെ പോലെ വായ്പയെടുത്തവർ നിരവധി പേരുണ്ട് വെണ്ണേക്കോട്ട്. 30 ലക്ഷത്തിലധികം രൂപ പ്രദേശത്തെ വിവിധ ബാങ്കുകൾക്ക് തിരികെ ലഭിക്കാനുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും ഇനി ബാങ്ക് വായ്പ ലഭിക്കില്ലെന്ന് കോളനിവാസികൾ ആശങ്കപ്പെടുമ്പോൾ കൊടുത്ത പണം എങ്ങനെ തിരിച്ചുപിടിക്കും എന്ന അധിയിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ. നിലമ്പൂരിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പോലീസ് സ്റ്റേഷനായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. തുടക്കകാലത്ത് മികച്ച രീതിയിൽ മുൻപോട്ട് പോയിരുന്ന എയ്ഡ് പോസ്റ്റിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു ASIയും 2 പോലീസുകാരും മാത്രമാണ്.
2007 അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മൂന്നാർ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മാങ്കുളത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചത്. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വലിപ്പവും കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കണക്കിലെടുത്തായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മാങ്കുളത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത്. ഒരു പോലീസ് വാഹനം, 5 പോലീസ് കോൺസ്റ്റബിൾമാർ, ASI എന്നിവരെയും എയ്ഡ് പോസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചിരുന്നു. തുടക്കകാലത്ത് മികച്ച രീതിയിൽ മുമ്പോട്ടു പോയിരുന്ന എയ്ഡ് പോസ്റ്റിൽ ഇപ്പോൾ ആകെയുള്ളത് ഒരു ASIയും 2 പോലീസുകാരും മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രമസമാധാനം പാലിക്കുന്നതിന് വേണ്ടി മാങ്കുളം പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകും. എന്നിരുന്നാൽ തന്നെ സർക്കാർ മാങ്കുളത്തെ പോലീസ് സ്റ്റേഷൻ എന്ന നിലപാടിനോട് പുറന്തിരിഞ്ഞു നിൽക്കുകയാണ്. ജില്ലയുടെ ഇതര മേഖലകളെ അപേക്ഷിച്ച് മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ലഹരിയുടെ ഉപയോഗവും ലഭ്യതയും ഏറെയാണ്. മൂന്നാർ മേഖലയിൽ നിന്ന് ലഹരി വസ്തുക്കൾ മാങ്കുളത്തേക്ക് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതായുള്ള പരാതിയും വ്യാപകമാണ്. ഇതര കുറ്റകൃത്യങ്ങളും പഞ്ചായത്തിൽ സ്ഥിരമായി നടന്നുവരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിലവിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് സ്റ്റേഷനാക്കി ഉയർത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് May 9 മുതൽ സ്വതന്ത്ര സർവീസായി ഓടിത്തുടങ്ങും. ഇപ്പോൾ മധുര, തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന്റെ കൂടിയാണ് രാജ്യറാണിയുടെ സർവീസ്. രാജ്യറാണിയെ സ്വതന്ത്ര ട്രെയിനാകുന്നതോടെ അമൃത ഷൊർണൂർ സ്റ്റേഷൻ ഒഴിവാക്കിയാകും സർവീസ് നടത്തുക. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് വഴി മധുരയ്ക്കാകും അമൃതയുടെ സർവീസ്. കൊച്ചുവേളിയിൽ നിന്ന് കോട്ടയം, ഷൊർണൂർ, മേലാറ്റൂർ വഴി നിലമ്പൂരിനാകും രാജ്യറാണിയുടെ സർവീസ്. എറണാകുളം ജില്ലയിലെ പെരുമ്പള്ളി ലക്ഷം വീട് കോളനിയിലെ 16 കുടുംബങ്ങളുടെ അവസ്ഥ ശോചനീയം. അടച്ചുറപ്പില്ലാത്ത, സുരക്ഷിതത്വം പോലുമില്ലാത്ത വീട്ടിലാണ് പലരും കഴിയുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന വീട്ടിൽ കഴിയുമ്പോഴും സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് ഇടമില്ല. പെരുമ്പള്ളി ലക്ഷം വീട് കോളനിയിൽ 16 കുടുംബങ്ങളാണ് സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്നത്. ഓടുമോലയും കൊണ്ട് മേഞ്ഞ വീടുകൾക്ക് പലതിനും ബലക്ഷയം സംഭവിച്ചതോടെ വീട് പുതുക്കി പണിഞ്ഞു തരണമെന്ന ആവശ്യവുമായി അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രോഗികളും വയോധികരുമടക്കം താമസിക്കുന്ന വീടിന് വേണ്ട സുരക്ഷയോ അടച്ചുറപ്പോ ഇല്ല. ഇപ്പൊ മുഴുവനും പൊട്ടിപ്പൊടിഞ്ഞാ കിടക്കണത്, ചുമരൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ അടയ്ക്കാൻ വാതിലില്ല, അടുക്കളയെല്ലാം പോയി കിടക്കണേ, എല്ലാം നാശനഷ്ടമായിട്ടാണ് കിടക്കണേ. മുട്ടുന്യായങ്ങൾ നിരത്തി സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ പോലും ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോ പഞ്ചായത്തിൽ പണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇവര് വന്ന് നോക്കിയിട്ട് അവര് പറയണത് ഈ ഭിത്തി കണ്ടതുകൊണ്ട് ഈ വീടിന് കുഴപ്പമൊന്നുമില്ല, നല്ല വീടാന്നും പറഞ്ഞാണ് അവര് പോയത്. പക്ഷെ ഈ വീട്ടിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നത് പേടിച്ച് തന്നെ, എപ്പോ എന്ത് സംഭവിക്കാവുന്ന കണ്ടീഷനല്ല, തറയെല്ലാം മിണ്ടിരിക്കുന്നതാ. ചിതൽക്കയർ നശിച്ച കഴുക്കോലുകൾ, ചോർച്ച തടയാനായി വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പിടിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഈ അവസ്ഥ തുടർന്നാൽ അടുത്ത മഴക്കാലത്ത് എന്താകുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. മഴയത്ത് ഭയങ്കര ശോചനീയാവസ്ഥയായിരുന്നു. ഓടെല്ലാം വെള്ളം മുകളിൽ വീണ് പെരക്കാകം മൊത്തം നനയുകയായിരുന്നു. 40 വർഷം മുൻപ് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇവർക്ക് വീട് ലഭിച്ചത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ പോലും ഈ 16 കുടുംബങ്ങൾക്കും ഇടമില്ല. സുരക്ഷിതമായ അടച്ചുറപ്പുള്ളൊരു വീട് മാത്രമാണ് ഇവരുടെ സ്വപ്നം. അത് സാധ്യമാക്കാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ മുന്നോട്ട് വരേണ്ടതായുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം വിനീത VG, ന്യൂസ് 18. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 26 ലക്ഷം രൂപയുടെ വജ്രകിരീടം വഴിപാടായി ലഭിച്ചു. തെക്കേനടയിൽ ശ്രീന്തിതി ഇല്ലത്ത് ശിവകുമാർ, പത്നി വത്സല എന്നിവരാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. പുലർച്ചെ നിർമാല്യ ദർശനത്തിനുശേഷം ദേവസ്വം ഭരണ സമിതി അംഗങ്ങളായ AV പ്രശാന്ത്, P ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ CV ശിശിർ എന്നിവർ ചേർന്ന് കിരീടം ഏറ്റുവാങ്ങി. ശംഖാഭിഷേകം കഴിഞ്ഞ് മേൽശാന്തി കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി കിരീടം ഗുരുവായൂരപ്പന് അണിയിച്ചു. ഈജിപ്തിലെ കെയ്റോയിൽ ഉദ്യോഗസ്ഥനാണ് ശിവകുമാർ. സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അകറ്റി നിർത്തി നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. സ്കൂളിന്റെ സ്ഥാപകനായിരുന്ന PB അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹ്യ പരിവർത്തനത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പങ്ക് വിലപ്പെട്ടതാണെന്നും വിദ്യാഭ്യാസം ഇതിനുള്ള മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങളാണ് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിൽ അടിത്തറയായി നിൽക്കുന്നത്.
വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിൽ കേരളം നേരിടുന്ന പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിൽ നാം പിറകിൽ തന്നെയാണ്. ആ സ്ഥിതി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ കിട്ടുന്ന അറിവും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിൽ ലഭ്യമാക്കണം. അഡ്വക്കേറ്റ് പി ടി റഹീം MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ഹുസൈൻ മാസ്റ്റർ, MA ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. ഇനി കാർഷിക കേരളം. പരമ്പരാഗത കൃഷി രീതികൾക്കൊപ്പം തന്നെ ആധുനിക രീതിയും പരീക്ഷിച്ച് കാർഷിക വൃത്തിയിൽ വിജയം കൊയ്യുകയാണ് ഒരു കർഷകൻ. ചെറുവാടി സ്വദേശി കട്ടയാട്ട് തച്ചോളിൽ മുഹമ്മദ് അബ്ദുൽ നജീബിന്റെ കൃഷിയിടത്തിൽ വിളയുന്നത് വിവിധ ഇനത്തിലുള്ള പച്ചക്കറികളാണ്. കഴിഞ്ഞ 40 വർഷമായി കാർഷിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് നജീബ്. സ്വന്തം സ്ഥലത്തിനു പുറമെ സ്ഥലം പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. ശീതകാല പച്ചക്കറികളാണ് ഈ സീസണിൽ വിളയിച്ചത്. മുളക്, ക്യാബേജ്, കോളിഫ്ലവർ, മത്തൻ, ക്യാപ്സിക്കം, ബ്രൊക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയവയെല്ലാം ഇവിടെ സമൃദ്ധമായി വളരുന്നു. കൃഷി വളരെ ലാഭകരമാണ്, നല്ല സന്തോഷകരമാണ്. 40 വർഷത്തോളമായി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് അതിൽ പച്ചക്കറിയുണ്ട്, വാഴ ഉണ്ട്, ഇതെല്ലാം എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നഷ്ടമാണെന്ന് പറഞ്ഞ് കൃഷിയിൽ നിന്ന് പിന്മാറുന്നവരോട് കൃഷി ലാഭകരമാണെന്ന് തന്റെ അനുഭവത്തിലൂടെ ഈ കർഷകൻ തെളിയിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ അധികം ആരും പരീക്ഷിക്കാത്ത പ്ലാസ്റ്റിക് മൾച്ചിങ് കൃഷി രീതിയും ഡ്രിപ്പ് ഇറിഗേഷൻ ജലസേചനവും പരീക്ഷിച്ചത് വലിയ വിജയമായി മാറി. കളശല്യം ഒട്ടുമില്ല എന്നതാണ് പ്ലാസ്റ്റിക് മൾച്ചിങ്ങിന്റെ പ്രത്യേകത. വളപ്രയോഗം 25% വരെ കുറയ്ക്കാനും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും ഈ രീതി സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ കണ്ടുപഠിക്കുകയും അതുവഴി അത് ഫീൽഡിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതിൽ അതീവ ശ്രദ്ധാലുവാണ് ഇദ്ദേഹം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏരിയയിൽ തന്നെ പിന്നെ ശൈത്യകാല വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി തുടങ്ങിയ എല്ലാ വിളകൾക്കും കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പ്ലാസ്റ്റിക് പുതയിടൽ അതേപോലെ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞ രണ്ട് രീതികൾ ഇദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ജലസേചനത്തിനും വളപ്രയോഗത്തിനും പുതിയ രീതി തന്നെയാണ് സ്വീകരിക്കുന്നത്. കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഓരോ കൃഷിക്കും ആവശ്യമായ വെള്ളവും വളവും മാത്രം പൈപ്പുകൾ വഴി നൽകുകയാണ് ചെയ്യുന്നത്. പച്ചക്കറി കൃഷിക്കൊപ്പം തന്നെ നെല്ല് നട്ടും നജീബ് തന്റെ കാർഷിക പരീക്ഷണങ്ങൾ തുടരുകയാണ്. ന്യൂസ് 18 മുക്കം. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഓടി ഗിന്നസ് റെക്കോർഡ് നേടാൻ തയ്യാറെടുക്കുകയാണ് നെയ്യാറ്റിൻകര സ്വദേശി ബാഹുലയൻ. ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ഒരു സ്പോൺസറെ തിരിയുകയാണ് ബാഹുലയൻ. ദീർഘദൂര ഓട്ടക്കാരന്റെ ഗിന്നസ് റെക്കോർഡിനുള്ള തയ്യാറെടുപ്പിലാണ് നെയ്യാറ്റിൻകര താലൂക്കിൽ ധനുവച്ചപുരം വൈദ്യംവിളാകത്ത് വീട്ടിൽ എസ് ബാഹുലയൻ. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള 660 കിലോമീറ്റർ ദൂരം 9 ദിവസം കൊണ്ട് ഓടി ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി എന്ന നേട്ടത്തിന്റെ ഉടമയുമാണ് ബാഹുലയൻ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 60 ദിവസങ്ങൾ കൊണ്ട് ഓടിയെത്തുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരുക്കത്തിലാണ് ഈ കായിക താരത്തിന്റെ ഇപ്പോഴത്തെ പരിശീലനം. എന്നാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ഒരു സ്പോൺസറെ തിരയുകയാണ് ബാഹുലയൻ. നിർധന രോഗികൾക്ക് വേണ്ടി നിരവധി തവണയാണ് ബാഹുലയൻ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഓടി പണം സ്വരൂപിച്ചിട്ടുള്ളത്. പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഓടുന്നുണ്ട്. 8 ക്യാൻസർ രോഗികൾക്കും 2 വൃക്ക രോഗികൾക്കും വേണ്ടിയാണ് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഓടുന്നത്. ഇതിനുമുമ്പ് 3 തവണ ക്യാൻസർ രോഗികൾക്ക് ഓടി 3 ലക്ഷം രൂപ പ്രസ് ക്ലബിൽ വിട്ട് 3 തവണ ഏറ്റു കൊടുത്തു തീർന്നു. പുതിയ റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പ് ലക്ഷ്യം കണ്ടാൽ മലയാളിക്ക് മാത്രമല്ല രാജ്യത്തിനാകെ പ്രിയപ്പെട്ടവനായി ബാഹുലയൻ മാറുമെന്ന പ്രതീക്ഷയിലാണ് ധനുവച്ചപുരം സ്വദേശികൾ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ദേശീയ കായിക താരവും കേരള ഹോക്കി ടീം അംഗവുമായിരുന്ന VR സവിതയ്ക്ക് അക്ഷരവീട് പദ്ധതി വഴി പുതിയ വീട്. തിരുവനന്തപുരം ചെങ്കൽ വൃന്ദാവൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വീട് സമർപ്പിച്ചു. പദ്ധതി വഴി നൽകുന്ന 6-ാമത്തെ വീടാണ് ഇത്. അക്ഷരവീടിന്റെ 6-ാമത്തെ ഭവനം ഊ എന്ന പേരിൽ ദേശീയ കായിക താരവും കേരള ഹോക്കി ടീം അംഗവുമായിരുന്ന VR സവിതയ്ക്ക് കൈമാറി. ചെങ്കൽ വൃന്ദാവൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. ശങ്കർ സാറ് ഡിസൈൻ ചെയ്ത ഈ മനോഹരമായ വീട് ഇവിടെ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നു. ഉദിയൻകുളങ്ങരയിലാണ് സവിതയ്ക്കായുള്ള വീട് നിർമ്മിച്ചത്.
മാധ്യമം ദിനപത്രവും അമ്മ സംഘടനയും ആഗോള ധനവിനിമയ സ്ഥാപനമായ യൂണിമണിയും ആരോഗ്യരംഗത്തെ ആഗോള ബ്രാൻഡായ NMC ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് അക്ഷരവീട്. കല, കായികം, സാഹിത്യം, സിനിമ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകൾക്ക് വീട് നൽകുന്നതാണ് പദ്ധതി. മലയാളത്തിലെ 51 അക്ഷരങ്ങളുടെ പേരിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. വിവിധയിടങ്ങളിലായി ഇപ്പോൾ 18 പ്രതിഭകൾക്കുള്ള അക്ഷരവീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചടങ്ങിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, യൂണിമണി മീഡിയ റിലേഷൻസ് ഡയറക്ടർ KK മൊയ്തീൻ കോയ, മാധ്യമം അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജർ കളത്തിൽ ഫാറൂഖ്, എഡിറ്റോറിയൽ റിലേഷൻസ് ഡയറക്ടർ വയലാർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ചെങ്കൽ. കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനം പകരാൻ മലപ്പുറം വളാഞ്ചേരിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൂട്ടായ്മ. സ്നേഹ നാണയ നിധിപ്പെട്ടി എന്ന പേരിലാണ് പദ്ധതി ഒരുക്കുന്നത്. ധനസമാഹരണത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തന സന്ദേശം വീടുകളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൂട്ടായ്മ. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ചാണ് വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തന സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകുന്നതിനൊപ്പം കിടപ്പിലായ രോഗികളെ സഹായിക്കാൻ സാമ്പത്തിക സമാഹരണവും കൂട്ടായ്മ നടത്തുന്നു. ഒന്ന്, ഈ സന്ദേശം മുഴുവൻ വീടുകളിലും എത്തിക്കുക എന്നത്. കിടപ്പിലായവന്റെ കിടക്കക്കരിയിൽ പോയി പരിചരിക്കുന്ന മലപ്പുറത്തെ മഹത്തായ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ സന്ദേശം എത്താത്ത ഒരുപാട് വീടുകൾ ഇപ്പോഴുമുണ്ട്. അത് സന്ദേശം എത്തിക്കുകയും അങ്ങനെ കാണുന്ന കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന സംവിധാനം, അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഈ വീട്ടുകാരുടെ സന്മനസ്സുകൊണ്ട് മനസ്സ് മാറ്റിയെടുത്തുകൊണ്ട് അവരിൽ നൽകുന്ന ചെറിയ സംഖ്യകൾ, ആ സംഖ്യകൾ പിന്നീട് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ കലക്ട് ചെയ്തുകൊണ്ട് ഇത് പാലിയേറ്റീവിന് സാമ്പത്തികമായ മെച്ചപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. വീടുകൾ തോറും സന്ദേശയാത്ര നടത്തിയും സ്നേഹ നാണയ നിധിപ്പെട്ടി സ്ഥാപിക്കുകയും ചെയ്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളുമാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 തിരൂർ. ട്രെയിൻ സമയം. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് 3:45 വൈകിയുള്ളൂ. ആലപ്പുഴ എക്സ്പ്രസ് 16 വൈകുന്നു. അഹല്യാനഗരി എക്സ്പ്രസ് 35 വൈകിയോടുന്നു. നാട്ടുവർത്തമാനം തുടരുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ 70th വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് നടത്തുന്ന രക്തസാക്ഷ്യം ജില്ലാതല പരിപാടികൾക്ക് വൈക്കത്ത് തുടക്കമായി. 20 ഗാന്ധി സ്മൃതി ഘോഷയാത്രയോടെയും വിവിധ കലാപരിപാടികളോടും കൂടി ബോട്ടുചെട്ടി മൈതാനിയിൽ സമാപന സമ്മേളനം നടക്കും. രക്തസാക്ഷ്യം ജില്ലാതല പരിപാടികൾ മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി വന്നിറങ്ങിയ വൈക്കം ബോട്ടുചെട്ടി മൈതാനിയിലായിരുന്നു സമ്മേളനം. സമ്മേളനത്തിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, നഗരസഭാധ്യക്ഷൻ P ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളത്തിനടുത്ത് ദേശീയപാതയിൽ കൊറ്റുകുളങ്ങരിൽ നിർത്തിയിരുന്ന ബൈക്കിൽ ആഡംബര ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കായംകുളം പുതിയ വിള പടിശ്ശേരിൽ സഹദേവിന്റെ മകൻ സന്തോഷ് കുമാറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കൊറ്റുകുളങ്ങര വാട്ടർടാങ്കിന് സമീപം ഇന്നലെ രാത്രി 9:30 അപകടം. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ ആഡംബര ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുകാലുകളും മുറിച്ചുമാറ്റേണ്ടി വന്ന വിമുക്ത ഭടൻ ചികിത്സയ്ക്ക് പോടാൻ വഴി സൌകര്യമില്ലാതെ ദുരിതത്തിൽ. കണ്ണമ്പള്ളി ഭാഗം ബംഗ്ലാവിൽ വി രാജീവനാണ് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നത്. ജോലിയിലിരിക്കെയാണ് പക്ഷാഘാതം വന്ന് രാജീവിന്റെ ഒരു വശം തളരുന്നത്. തുടർന്ന് ഗ്രഫിൽ നിന്നും വിരമിച്ച രാജീവ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് പ്രമേഹ രോഗത്തിന് അടിമപ്പെട്ടത്. മുറിവുണ്ടായിരുന്നതിനെ തുടർന്ന് ഇരുകാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു. ഇതോടെ രാജീവ് തീർത്തും ബുദ്ധിമുട്ടിലായി. പ്രദേശത്തെ വോളിബോൾ കോർട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു രാജീവ്. വഴി സൌകര്യമില്ലാത്തതുമൂലം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നേരിടുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. നാട്ടുകാരുടെ സഹായത്തോടെ ചുമന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനായി രാജീവിനെ റോഡിലെത്തിക്കുന്നത്. എനിക്ക് മാസത്തെ ഒരു ദിവസം ഈ അരിപ്പട ആശുപത്രി ചെക്കപ്പിന് പോകണം. ഈ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വീൽച്ചെയറിരുത്തി കിഴക്ക റോഡിൽ ചെന്ന് വണ്ടി ഓട്ടോ എന്തായാലും പിടിച്ച് വേണം പോകാൻ. അത് ഇവിടെങ്കിൽ ആരുമില്ല എന്നെ പൊക്കി കയറ്റാനും ഒക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇതുവരെ എനിക്ക് ഈ
കാര്യം മുർച്ചനെയായിട്ട് യാതൊരു സഹായവും ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. വീട്ടിലേക്ക് വരാൻ ഒരു നടവഴിയുണ്ടെങ്കിലും ഈ വഴിയിലൂടെ രാജീവിനെ കൊണ്ടുവരാൻ കഴിയില്ല. മൂന്നാല് പേർ ചേർന്ന് പൊക്കിയെടുത്താണ് റോഡിൽ എത്തിക്കുന്നത്. സ്ഥിരമായി ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടതിനാൽ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാൻ കഴിയാതെ കുടുംബം ബുദ്ധിമുട്ടുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യം ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഒരു വഴി ശരിയാക്കി തരണം. അത് ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശം കൂടി ഒരു തോടിന്റെ കുറുകെ ഒരു പാലം പണിഞ്ഞു തന്നാൽ അതാ ഞങ്ങൾക്ക് സൗകര്യം. ഇപ്പോൾ വഴിയില്ലാത്ത കൊണ്ട് ആശുപത്രി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വഴി ശരിയാക്കി തരണം. രാജീവിന്റെ ദുരിതമറിഞ്ഞെത്തിയ കെ സി വേണുഗോപാൽ എം പി വഴി സൗകര്യം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ആലോചിക്കാം. അവർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞാൽ അവർക്ക് വീൽ ചെയറിൽ കൊണ്ടുവരാനൊരു വഴി ശ്രമമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആദ്യമായിട്ട് അതിനെ ഒന്ന് ഇതുവരെ രണ്ട് പഞ്ചായത്തുകളുടെ തമ്മിൽ അതിർത്തി ആയതുകൊണ്ട് ആരും മുൻകൈ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം എന്തായാലും. ഇവരുടെ വീടിന്റെ പിന്നിലുള്ള പാലത്തുംപാട്ട് തോടിന്റെ അരികിൽ വരെ റോഡ് വരുന്നുണ്ട്. വീതി കുറഞ്ഞ തോടിനു കുറുകെ സ്ലാബിട്ടാൽ വലിയ ചെലവൊന്നും കൂടാതെ രാജീവിനും ഇതിനൊപ്പമുള്ള നിരവധി കുടുംബങ്ങൾക്കും വഴി സൗകര്യമാകും. എന്നാൽ തോടും രാജീവിന്റെ വീടും രണ്ടു പഞ്ചായത്തിലാണെന്നുള്ള സാങ്കേതിക വശമാണ് ഇപ്പോൾ കീറാമുട്ടിയായി നിൽക്കുന്നത്. ന്യൂസ് 18 കായംകുളം. ക്യാൻസർ വാർഡിലെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ചിത്ര പ്രദർശനവുമായി വനിതാ കൂട്ടായ്മ. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ 107 ചിത്രകാരികളുടെ പ്രദർശനം തുടങ്ങിയത്. 10 വീട്ടമ്മമാരുടെ കൂട്ടായ്മയാണ് സ്നേഹവർണ്ണങ്ങൾ. പ്രദർശനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒപ്പം ചേർന്നതാണ് ബാക്കി 97 പേർ. സ്ത്രീകളും പ്രകൃതിയുമാണ് ചിത്രങ്ങളുടെ പ്രധാന പ്രമേയം. മ്യൂറൽ, ആക്രലിക്, ഓയിൽ, കോഫി പെയിന്റിംഗ്, നൈഫ് പെയിന്റിംഗ്, ഫാബ്രിക് ആർട്ട്, ഗ്ലാസ് പെയിന്റിംഗ്, അങ്ങനെ വ്യത്യസ്തതകളുടെ ഒരു സമ്മേളനം തന്നെയാണ് സ്നേഹവർണ്ണങ്ങൾ. ഒപ്പം വിവിധ വിഷയങ്ങളിൽ ശില്പശാലകളും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പെയിൻറ്റിംഗ് ഉണ്ട്. നല്ല റെസ്പോൺസ് ആണ്. കുറേ ആൾക്കാർ പുതിയ പുതിയ ടെക്നിക്സും ട്രൈ ചെയ്തിട്ടുണ്ട്. 2500 രൂപ മുതൽ 100,000 രൂപ വരെ വിലയുള്ളതാണ് ചിത്രങ്ങൾ. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ക്യാൻസർ വാർഡിന്റെ നവീകരണത്തിന് ഉപയോഗിക്കും. കുട്ടികൾക്ക് പുസ്തകം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ഇവിടെ. മ്യൂറൽ ഉണ്ട്, ആക്രിലിക് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഹാൻഡ് വർക്കിന് കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. സോ എല്ലാറ്റിനും കുട്ടികൾക്ക് ലാബാണ്. അപ്പോൾ ഇറ്റ്സ് നൈസ്, ഒരു ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടികൾക്ക് സഹായം എത്തിക്കാനാണ് കഴിഞ്ഞ 6 വർഷമായി ഇവരുടെ ശ്രമം. ഇതിനായി നിരവധി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു എന്ന പരാതിയിൽ 3 വർഷം കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാതെ പോലീസ്. കാനഡയിലേക്ക് എന്ന് പറഞ്ഞ് വ്യാജ വിസ നൽകിയ ശേഷം കണ്ടെയ്നറിൽ വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. 3 വർഷം മുൻപാണ് വ്യാജ വിസ നൽകി കബളിപ്പിക്കുന്നത്. അവർ കൊണ്ടുപോകുന്ന രീതി എന്ന് വെച്ചാൽ കണ്ടെയ്നർ പ്ലസ് അല്ലെങ്കിൽ ഷിപ്പ്, ഇതാണ് അവരുടേത്. ഇതിനകത്ത് നമുക്ക് എത്ര പേര് ജീവനോടെ തിരിച്ചു വരും, മരിച്ചു പോകും എന്നൊന്നും നമുക്കറിയത്തില്ല. മുനമ്പത്തെ മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കാൻ ഇവർ തയ്യാറായത്. 2015 കാനഡയിലേക്കെന്ന വ്യാജേന തിരുവനന്തപുരം സ്വദേശി പ്രമോദ് 15 പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഇവരെ കണ്ടെയ്നറിൽ കയറ്റി മലേഷ്യയിൽ നിന്ന് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. ഇതിന് തയ്യാറാകാത്തതോടെ 3 മാസത്തോളം മലേഷ്യയിൽ തടവിലാക്കി. കൂട്ടത്തിൽ 5 പേർ രക്ഷപ്പെട്ട് നാട്ടിലെത്തി. ബാക്കിയുള്ളവരെ വിമാനത്തിൽ തായ്ലൻഡിൽ ഉപേക്ഷിച്ച് സംഘം കടന്നു. 10-15 പേരിൽ നിന്നും 1.5 കോടി രൂപയോളം പറ്റിച്ച റിട്ടയർഡ് പോലീസുകാരൻ നേശമണിയുടെ മോൻ പ്രമോദിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ പോലീസ് ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ട്. പോലീസിലെ ഏത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ രീതിയിലുള്ള ബന്ധവും പ്രമോദിനും നേശമണിക്കും ഉണ്ട്. പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലുമടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും പരാതിക്കാർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരുന്നു. കാഞ്ഞാണിയിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ 1 ആഴ്ചയിലേറെ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ കാഞ്ഞാണിയിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 1 ആഴ്ചയിലേറെ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തത്. ഒരു ഹോട്ടൽ പൂട്ടുകയും 2 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. കാഞ്ഞാണി അമ്പിക്കാട് റോഡിലുള്ള ഹോട്ടലുകളിലാണ് പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത്. KL8 എന്ന റെസ്റ്റോറന്റാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചത്. ഇവിടെ നിന്ന് 1 ആഴ്ചയിലേറെ പഴക്കമുള്ള ഷവർമ, ഗ്രിൽഡ് ചിക്കൻ, ബീഫ് എന്നിവ പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സ്റ്റാഫിനൊന്നും ഹെൽത്ത് കാർഡ് എടുക്കുകയോ അല്ലെങ്കിൽ
വേണ്ട അത്യാവശ്യം കാര്യങ്ങളും. സമീപത്തെ ഗോപി ഉണ്ണിക്കണ്ണൻ എന്ന ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വരും ദിവസങ്ങളിൽ മേഖലയിൽ ശക്തമായ പരിശോധന നടത്തുമെന്നും അധികൃതർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 തൃശൂർ. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.